സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്ന കാഴ്ചയുമായിട്ടാണ് നാം ഇന്ന് ആരംഭിക്കുന്നത്. 1 സാമുവൽ 16. ഒരു കുഴലിൽ അഭിഷേക തൈലവുമായി സാമുവൽ പ്രവാചകനെ ബത്ലഹേമിലേക്ക് ജെസ്സയുടെ ഭവനത്തിലേക്ക് ദൈവം അയക്കുകയാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കാതെ തന്നിഷ്ടം പ്രവർത്തിക്കുക വഴി സാവൂൾ രാജാവ് കർത്താവിന് അനഭിമതനായി. കർത്താവ് അവനെ രാജസ്ഥാനത്ത് നിന്ന് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ പുതിയ ഒരു രാജാവിനെ വാഴിക്കാനുള്ള ഏത് ശ്രമവും സാവൂളിന്റെ ദൃഷ്ടിയിൽ രാജ്യദ്രോഹമാകും. ഇതുകൊണ്ട് സാമുവലും ബത്ലഹേംകാരും വളരെ സൂക്ഷിച്ചാണ് ചുവടുകൾ വയ്ക്കുന്നത്. 2 സാമുവൽ 2:4, 5:3 എന്ന പാഠഭാഗങ്ങളിലും ദാവീദിനെ യൂദയായിലെയും ഇസ്രായേൽ ദേശത്തെയും ജനങ്ങൾ അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാനാകും. അഭിഷേകം ചെയ്യുന്ന ആൾ അഭിഷേകം ചെയ്യപ്പെടുന്ന ആളോട് സുദൃഢമായ ഒരു ബന്ധം ഉറപ്പിക്കുന്നതിന്റെ അടയാളമാണിത്. ഒരു തരം ആത്മാർപ്പണം, കമ്മിറ്റ്മെന്റ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നെ തന്നെ ദാവീദിനോട് ബന്ധിപ്പിക്കുന്നു, സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഗോഡ് ഈസ് കമ്മിറ്റഡ് ടു ഡേവിഡ്. തന്റെ വീഴ്ചകളുടെ വഴിയിലൂടെയും ചില സമയത്ത് കുരുത്തക്കേടുകളിലൂടെയും അടയാളപ്പെടുന്ന ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനായി മാറി എന്ന തിരിച്ചറിവിന്റെ സൗന്ദര്യമാണ് ഈ സത്യം വെളിവാക്കുന്നത്. ഏത് പാപിയിൽ പോലും വിളങ്ങുന്ന കൃപയുടെ വഴികൾ. ദൈവം ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചുറപ്പിക്കുകയാണ്. പിന്നീട് അവിടുന്ന് ദാവീദുമായി ചെയ്ത ഉടമ്പടിയുടെ ആദ്യപടി തന്നെ. പൊക്കവും സൗന്ദര്യവും എല്ലാം തികഞ്ഞ സാവൂളും അങ്ങനെയായിരുന്നു. തന്റെ ജ്യേഷ്ഠ സഹോദരന്മാരെക്കാൾ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. അവൻ മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് തിരിച്ചു വരുമ്പോളും ദൈവം അവനു വേണ്ടി കാത്തു നിൽക്കുന്നു. ചോരത്തുടിപ്പും സുന്ദരമായ കണ്ണുകളുമുള്ള ഒരു ബാലൻ എന്നാണ് അവൻ വിളിക്കപ്പെടുന്നത്. കണ്ണുകളും കാഴ്ചയും സി എന്നൊരു വാക്കിന്റെ ആവർത്തനം ഈ പാഠഭാഗത്തെ സമ്പുഷ്ടമാക്കുന്നു എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ദൈവം കാണുന്നതും മനുഷ്യൻ കാണുന്നതും തമ്മിൽ അന്തരമുണ്ട്. ദൈവം ഹൃദയങ്ങളെ കാണുന്നു, മനുഷ്യൻ പുതുമോടികൾ മാത്രവും. പുറമോടിയെ സൂചിപ്പിക്കാൻ പുറം കണ്ണ് എന്നൊരു പ്രയോഗമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ കണ്ണുകൾ പുറമേക്ക് മാത്രമാണ് ഉടക്കുന്നത്. അഭിഷേക തൈലം അവനെ കുതിർക്കുമ്പോൾ ദൈവാത്മാവിനാൽ ദാവീദ് നിവേശിതനാകുന്നു. അതേസമയം ദൈവാത്മാവ് സാവൂളിനെ വിട്ടകന്നു പോയി എന്നുകൂടി ഇതിനോട് നാം ചേർത്ത് വായിക്കണം. അപ്പോൾ മാത്രമാണ് ഈ പുത്തൻ ഉണർവിന്റെ താളഗതി നമുക്ക് മനസ്സിലാകൂ. കാർമലിലെ ഒരു ധനികനായ വ്യാപാരി നാബാൽ പരിഹസിച്ച് ചോദിക്കുന്നുണ്ട്, ദാവീദോ അവൻ ആരാണ് എന്ന്. 1 സാമുവൽ 25:10. സാവൂൾ രാജാവും 2 സന്ദർഭങ്ങളിൽ ദാവീദിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. തന്റെ വിസ്മയങ്ങളോടും ആശയക്കുഴപ്പങ്ങളോടും പൊരുത്തപ്പെടാനാകാതെ ഈ യുവാവ് ആരുടെ മകനാണ് എന്ന്. 1 സാമുവൽ 17:55. ഒടുവിൽ ദാവീദ് തന്നെ ചോദിക്കുന്നുണ്ട്, തനിക്ക് ലഭിച്ച ദൈവകൃപയുടെ നിത്യവിസ്മയങ്ങളെ അളക്കാനാകാതെ, ദൈവമേ എന്നെ ഇത്രമേൽ ഉയർത്താൻ ഞാൻ ആരാണ്. 2 സാമുവൽ 17:18. ദാവീദിന്റെ വിവരണങ്ങളാകുന്ന വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് വിടരുന്നത്. പതിയെ പതിയെ സമാനമായ സന്ദർഭങ്ങളും വിവരണങ്ങളും കൊണ്ട് ആവർത്തിക്കപ്പെടുന്ന ഒരു ആഖ്യാന ശൈലി ഇവിടെ നമുക്ക് കാണാനാകും. എ പാറ്റേൺ ഓഫ് റെപ്പറ്റീഷൻ ഇൻ നറേഷൻ. ഇന്നലെ നാം പറഞ്ഞതോർത്താൽ ഇതൊരു തരം ചുറ്റുവഴിയാണ്. എ വേ ദാറ്റ് കോൺസ്റ്റന്റ്ലി കംസ് ബാക്ക് ആൻഡ് ഗോസ് ഔട്ട്. പണ്ട് വാമൊഴിയായി ഈ കഥകൾ വിവരിക്കപ്പെടുമ്പോൾ ഓരോ വഴിച്ചുറ്റിനെയും നാടകീയമായി അവതരിപ്പിക്കാൻ വ്യാഖ്യാതാവിന് സാധിച്ചിരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഏറ്റക്കുറച്ചിലുകളും അവന്റെ പ്രയാണ വഴികളുമെല്ലാം അവർക്ക് അങ്ങനെ അടയാളപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ വചനം എഴുതപ്പെട്ടപ്പോൾ ഓരോ ശ്രോതാവും ഇതിനെ ശ്രദ്ധാപൂർവം കൃത്യമായി വായിച്ച് ഗ്രഹിക്കേണ്ടതായി വരുന്നു. ആശയങ്ങളും സന്ദർഭങ്ങളും ആവർത്തിക്കപ്പെടുമ്പോൾ ആഴപ്പെടുന്ന ഒരു അനുഭവം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചുറ്റിത്തിരിയുന്ന ഒരു ദാവീദിനെ മാത്രമല്ല നാം കണ്ടെത്തുന്നത്, ഓരോ ചുറ്റിത്തിരിയലിലും തന്നെ തന്നെയും ദൈവത്തെയും കൂടുതലായി കണ്ടെത്തുന്ന ആഴപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രയാണം കൂടിയാണ്. ചിലപ്പോൾ ഇന്നലകളേക്കാൾ മോശമായ ഒരു ദാവീദായിരിക്കാം ഇന്ന്. യുദ്ധങ്ങളും കുതന്ത്രങ്ങളും അടവ് നയങ്ങളും മെനയുന്ന ദാവീദിനെ നാം ആവർത്തിച്ച് കാണുന്നുമുണ്ട്. ആവർത്തിച്ച് പറയപ്പെടുന്ന ഈ പ്രയാണ വീഥികളിൽ അവന്റെ കയറ്റിറക്കങ്ങളും നാം കാണുന്നു. വിചിത്രമാണ് ദാവീദിനായി ദൈവം ഒരുക്കുന്ന രക്ഷയുടെ വഴികൾ. ദാവീദ് ഒരിടയനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഒരുക്കുന്ന ഈ വിചിത്രമായ വഴികളെ, ആ ചാലുകളിൽ തന്നെ വഴി നടത്തുന്ന ദൈവമെന്ന ഇടയനെ അവന് വായിച്ചെടുക്കാനാകുന്നത്. ആടും ഇടയനും തമ്മിലുള്ള രസതന്ത്രം പുറമെ നിന്ന് ആർക്കും ഗ്രഹിക്കാനാകുന്ന ഒന്നല്ലല്ലോ. അത് ജീവിതത്തിന്റെയും ജീവന്റെയും ഇടകലരൽ തന്നെയാണ്. ഇന്ന് ദാവീദ് ഉണർത്തുന്ന 23-ാം സങ്കീർത്തനം, ഇടയന്റെ ഗീതം, ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത്. ഈ വിവരണങ്ങളുടെ സാരാംശം ഇതാണ്. നോക്കുമ്പോൾ ദാവീദ് തന്റെ പല തന്ത്രങ്ങളും ശക്തിയും കൊണ്ട് രാജസ്ഥാനം ഉറപ്പിച്ചവനാണ്, ദി ഫാക്ടോ കിങ്. പക്ഷേ അവൻ രാജാവായിരിക്കുന്നത് അതുകൊണ്ടല്ല, അത് ദൈവിക നിയോഗം കൊണ്ടാണ്. ഇത് ദാവീദും മറക്കരുത്, ശ്രോതാക്കളായ നമ്മളും ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ദാവീദിന്റെ കഥകൾ ആവർത്തിക്കപ്പെടുമ്പോൾ ചുറ്റി അവൻ ദൈവസന്നിധിയിലേക്കും ദൈവത്തിന് തന്നെ കുറിച്ചുള്ള പദ്ധതിയിലേക്കും തിരിച്ചു വരുന്നത് നാം കാണുന്നത്. ദൈവമേ ഞാൻ ആരാണ് അങ്ങയുടെ ദൃഷ്ടിയിൽ എന്ന ചോദ്യവും തിരിച്ചറിവുമായി.
ഇന്ന് എഫേസ്യർ 5:8 മുതൽ ഇപ്രകാരം ഒരു തിരിച്ചുവരവിനെ സംബന്ധിച്ചതാണ്. നമ്മൾ ഒരിക്കൽ ഈരുളായിരുന്നു, എന്നാൽ ഇന്ന് ദൈവത്തിന്റെ പ്രകാശമായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീഹ നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നുകളെ നൗ, നമ്മുടെ അന്നുകൾ ദെൻ ആക്കി മാറ്റരുത് എന്ന്. പ്രകാശമെന്നത് ജീവന്റെ തെളിച്ചവും വെളിച്ചവുമായി ശ്രീഹ അവതരിപ്പിക്കുകയാണ്. വെളിച്ചത്തിന് ആഴമുള്ള ഒരു ശക്തിയുണ്ട്. കാര്യങ്ങളെ വെളിവാക്കാനും തെളിവാക്കാനും അത് പര്യാപ്തമാണ്. ഈ ദൈവിക പ്രകാശത്തിലാണ് നന്മ, നീതി, സത്യം എന്നിവ വെളിവാകുന്നത്. ഇവ മൂന്നും മാറ്റമില്ലാത്തതാണ്. അത് എക്കാലവും അങ്ങനെ തന്നെ. നമ്മളാണ് പല വഴികളിൽ ചുറ്റിത്തിരിഞ്ഞ് മാറിയും മറിഞ്ഞുമൊക്കെ നടക്കുന്നത്. വെളിച്ചം ഒരിക്കലും നിത്യമായി കെടുത്താനാകാത്തതുപോലെ തന്നെ സത്യവും നീതിയും നന്മയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വഴിവിട്ട് നടന്നതാണെങ്കിലും എത്ര ഇരുട്ട് കലർന്നതാണെങ്കിലും നാം വെളിച്ചത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഈ സനാതനമായ ദൈവിക ഭാവങ്ങളിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുറപ്പിക്കേണ്ടതുണ്ട്. വെളിച്ചത്തിലേക്ക് ചേക്കേറണം, അതിൽ പുലർന്ന് വളർന്നേറുകയും ചെയ്യണം. ഉറക്കക്കാര, മരണനിദ്ര വിട്ട് എഴുന്നേൽക്കുക. ക്രിസ്തുവിന്റെ പ്രകാശം നിന്നിൽ പ്രശോഭിച്ചിരിക്കുന്നുവെന്ന് ശ്രീഹ വിളിച്ചു പറയുന്നത് ഇതുകൊണ്ടാണ്. ഒരു പക്ഷേ ഏഷ്യ 60:1 അല്ലെങ്കിൽ ഒരു പുരാതനമായ ഗീതമോ ആയിരിക്കാം ശ്രീഹ ഇവിടെ ഉദ്ധരിച്ചത്. ഏഷ്യ 60:1 അത് അടിമത്തത്തിന്റെ പ്രവാസ ഭൂവിൽ നിന്ന് ദൈവം നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭേരി മുഴങ്ങുന്നതാണ്. മത്തായി 11:28-30 വരെ ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാനാകും. നമ്മുടെ ഭാരങ്ങൾക്കൊടുവിൽ നാഥനിൽ അഭയം തേടേണ്ടതിന്റെ ആവശ്യകത. രക്ഷ യാന്ത്രികമായി സംഭവിക്കുന്ന ഒന്നല്ല. ഉറക്കക്കാരൻ എഴുന്നേൽക്കുന്നത് പോലെ, ഇരുൾ വിട്ട് പ്രകാശത്തിലേക്ക് ഉണരുന്നത് പോലെ നാം എഴുന്നേൽക്കണം. എഴുന്നേൽപ്പിനെ സംബന്ധിച്ച് ഈ വാക്കുകൾ ഉയർപ്പിനെ കുറിക്കുന്ന വാക്കുകളാണെന്ന് കൂടി ഓർത്തുവെച്ചുകൊള്ളുക. അങ്ങനെ എഴുന്നേറ്റ് ചുവടുകൾ വയ്ക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ ഓരോ ചുവടുകളെയും സജ്ജമാക്കുകയും കാക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കൃപാധിക്യത്തെ, സഫിഷ്യന്റ് ഗ്രേസ്, നമുക്ക് അനുഭവിക്കാനാകൂ. ക്രിസ്തു തന്നെയാണ് പ്രകാശവും ജീവനുമെന്ന് അപ്പോൾ നാം തിരിച്ചറിയുന്നു. ലൈറ്റ് ആൻഡ് ലൈഫ്. വെളിച്ചത്തിൽ ദൈവമെല്ലാം കാണുന്നുണ്ട്. ആ വെളിച്ചത്തിൽ തന്നെയാണ് നമ്മുടെ കണ്ണുകൾ തുറന്ന് നമ്മളും കാണുകയും അറിയുകയും തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്യേണ്ടത്. നാം ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുവരുന്ന പ്രമേയം തന്നെയാണിത്. സത്യത്തിന്റെ പ്രകാശവും ആത്മാവിന്റെ തെളിച്ചവും യഥാർത്ഥമായ ആരാധനയിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന്. കാണുക എന്ന വാക്കുകൊണ്ട് സമ്പുഷ്ടമായതാണ് 1 Samuel 17 നാം ആദ്യമേ പറഞ്ഞത് ഓർക്കുമല്ലോ. മാത്രമല്ല, ഈ പാഠഭാഗത്തിലും ഇന്ന് സങ്കീർത്തനത്തിലും വിരിയുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട്, ഇടയഭാവം. ഹീബ്രുവിൽ കാണുക, ആടിനെ മേയ്ക്കുക എന്ന വാക്കുകൾക്ക് രണ്ട് വാക്കുകളാണെങ്കിലും സമാന ശബ്ദമാണ്, റാഹ്. കഴിഞ്ഞ ദിവസം നാം പരിചയിച്ച ഒരു വാക്കുണ്ടല്ലോ, യാദാഹ്, അടുത്തറിയുക, ഇന്റിമേറ്റ് നോളജ് എന്നതിന്റെ കുറിയായിട്ട്. റാഹ്, കാണുക എന്ന വാക്കിന് ഇതേ അർത്ഥ തലങ്ങളുണ്ട്. സുഭാഷിതം 27:23. ദൈവം നമ്മുടെ മുഖത്ത് നോക്കി നമ്മെ വ്യക്തിപരമായി അനുഭവിച്ചറിയുന്നവനാണ്. തിരിച്ചു നമ്മളും ദൈവത്തോട് അങ്ങനെയൊരു ബന്ധം പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മെ കാണുന്ന ഇടയൻ അവൻ നമ്മെ ആർദ്രമായി നോക്കുന്ന ഇടയൻ തന്നെയാണ്. ഹിസ് ടെൻഡർ ഐസ് ടെൻഡ് അസ്. കാണുന്ന ദൈവം, എൽ റോയ് എന്നൊരു നാമം ദൈവത്തിനുള്ളത് ഓർക്കുമല്ലോ. 16:13. കഴിഞ്ഞ ദിവസം തന്റെ ജനത്തിന്റെ ഹൃദയ കാഠിന്യങ്ങളെ കുറിച്ച് ജെറമിയായോട് സംസാരിക്കുമ്പോൾ നാഥൻ പറഞ്ഞതും അത് തന്നെയാണ്, ഞാനെല്ലാം കാണുന്നുണ്ട്, നീ കാണുന്നില്ലേ എന്ന്. ജെറമിയ 7, പ്രകാശം ഒരു ഉദയം പോലെ തുടങ്ങി പകൽ വെളിച്ചത്തിന്റെ തീവ്രതയിലേക്ക് വളർന്നേറും പോലെ നമ്മൾ ഈ പ്രകാശത്തിൽ വളർന്നേറണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതം 4:18. ഇന്ന് യോഹന്നാൻ 9 നാം ജന്മന അന്ധനായ ഒരുവനെ നാഥൻ സുഖപ്പെടുത്തുന്നതാണ് കാണുന്നത്. അതിനു തൊട്ടുമുൻപ് യോഹന്നാൻ 8 ക്രിസ്തു തന്നെയായ ലോകപ്രകാശത്തെ നാം കണ്ടുമുട്ടുന്നുണ്ട്. തുടർന്ന് യോഹന്നാൻ 10 ക്രിസ്തുവെന്ന നല്ലിടയനെയും. ഇതിനിടയിലാണ് ഈ അധ്യായം 9 കാഴ്ചകളെ വരിക്കുന്നത്. നമ്മുടെ കാഴ്ചകൾ എപ്പോഴും ഇടയാനുഭവങ്ങളായിരിക്കണം. നമ്മെ കാക്കുന്ന ഇടയനെ കാണുക മാത്രമല്ല, നാം തന്നെ ഇടയനെ പോലെ മറ്റുള്ളവരെ നോക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും വേണം. നേരത്തെ കണ്ടതുപോലെ ഒരേ ധ്വനിയാണല്ലോ രണ്ടിനും, റാഹ്. യോഹന്നാൻ ശ്ലീഹ എഫേസ്യൻ സഭയിലെ ശ്രേഷ്ഠനായിരുന്നു. ആ സഭയ്ക്ക് നേരിടേണ്ടി വന്ന ചില സങ്കടങ്ങളും വേദനകളും പരിഗണിച്ചുകൊണ്ടാണ് ശ്ലീഹ ഈ സുവിശേഷം പകരുന്നത് എന്ന് കരുതപ്പെടാറുണ്ട്. തൊട്ടുമുൻപ് പൗലോ ശ്ലീഹ എഫേസ്യരോട് വെളിച്ചത്തെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നല്ലോ. രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ യോഹന്നാൻ ഇവിടെ ഒരു നിയമാവർത്തനം പകരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. റെപ്പറ്റീഷൻ ഓഫ് ദി ലോ ഓഫ് ലൈറ്റ് ആൻഡ് ലൈഫ്. അന്ധത ആ മനുഷ്യന് നൽകപ്പെടുന്ന ശിക്ഷയല്ല, അവന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ. അവനിൽ ദൈവിക പ്രവൃത്തി പ്രകടമാകാനുള്ള വേദിക മാത്രമാണ് നാഥൻ പറയുകയാണ്. ദൈവിക പ്രവൃത്തി എന്നത് നമ്മെ സ്നേഹത്തോടെ വീണ്ടെടുക്കാൻ ദൈവം കാണിക്കുന്ന ഉത്സാഹവും പ്രയത്നങ്ങളുമാണെന്ന് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു കഴിഞ്ഞു. തന്നെ അയച്ച പിതാവിന്റെ ഈ പ്രവൃത്തിയിലേക്ക് താൻ പങ്കുചേരുന്നതുപോലെ നമ്മൾ ഓരോരുത്തരും പങ്കുചേരാൻ നാഥൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. പകലായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ജോലി ചെയ്യാനാകുക. രാത്രി ജോലി ചെയ്യാനാകില്ലല്ലോ. പ്രകാശത്തിന്റെ പകൽ പുറങ്ങളിലേക്ക് ഇത് നമ്മെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പ്രകാശം പരക്കുമ്പോൾ മാഞ്ഞു പോകുന്ന മഞ്ഞു പോലെ ആകരുത് നമ്മുടെ വഴികളെന്ന് ഇന്നലെ ഹോസിയ പ്രവാചകൻ ഓർമ്മിപ്പിച്ചതും ഇതിന്റെ കൂടെ പരിഗണിക്കേണ്ടതുണ്ട്.
എഫേസ്യൻ സഭയിൽ ആദിമ ക്രിസ്ത്യാനികൾ യഹൂദ കൂട്ടായ്മകളിൽ നിന്നും തങ്ങളുടെ സ്നേഹ സംഗമങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന അനുഭവത്തിലാണ് ഈ സുവിശേഷം നാം മനസ്സിലാക്കേണ്ടതും. സൗഖ്യം നേടിയ അന്ധനായ മനുഷ്യൻ സിനഗോഗിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട്. കഠിനമായ ഭീഷണികൾ നേരിടേണ്ടിയും വരുന്നുണ്ട്. അപ്പോ സുനാഗോഗോ, സിനഗോഗിൽ നിന്നുള്ള ബഹിഷ്കരണം കല്ലായിപ്പോയ നിയമത്തിന്റെയും നീരായി കിനിയുന്ന സ്നേഹത്തിന്റെയും വഴിപിരിയലായി നാം കാണണം. സ്നേഹം നിയമത്തെ പൂർത്തീകരിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ ഭ്രഷ്ടിൽ ശക്തിപ്പെടുകയാണ്. ക്രിസ്തീയതയുടെ വ്യതിരിക്ത ഭാവം പോലും അതാണ്, യുണീക്നെസ് ഓഫ് ക്രിസ്ത്യൻ വേ. നാഥൻ തന്റെ തുപ്പലുകൊണ്ട് ചെളിയുരുട്ടി ആ അന്ധന്റെ കണ്ണിൽ തൊടുന്നു. ഒരു പുതിയ കണ്ണ് സൃഷ്ടിച്ചെടുക്കുന്നത് പോലെ ഒരു അടയാളമാണിത്. മണ്ണിൽ നിന്ന് നമ്മെ മെനഞ്ഞ ദൈവത്തെ ഓർത്താൽ. മതപ്രമാണികൾ ആ മനുഷ്യന്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അവനെയും അവർ ചോദ്യം ചെയ്യുന്നുണ്ട്, ആരാണ് നീ, ആരാണ് നിന്നെ സുഖപ്പെടുത്തിയത് എന്നൊക്കെ. ആ മനുഷ്യന്റെ ആഴങ്ങളും പഴക്കങ്ങളും അളക്കുന്ന ചോദ്യങ്ങളാണത്. നമ്മൾ ദാവീദിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ, ആരാണ് നീ, ആരുടെ മകനാണ് നീ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഗുരു, ഈ മനുഷ്യൻ അന്ധനായിരിക്കുന്നത് അവന്റെ പാപങ്ങൾ നിമിത്തമോ അവന്റെ മാതാപിതാക്കളുടെ പാപങ്ങൾ നിമിത്തമോ എന്ന് ശിഷ്യർ ചോദിക്കുന്നിടത്താണ് ഈ വിവരണം ആരംഭിക്കുന്നത് പോലും. ശിഷ്യർ ഒരു മണ്ണ് പരിശോധന നടത്തുന്നത് പോലെയാണിത്. എന്നാൽ ആ മനുഷ്യന്റെ ജീവിത പരിസരങ്ങളിൽ വിരിയുന്ന കൃപയുടെ സമൃദ്ധി, വിസ്മയം, സർപ്രൈസ് ഓഫ് ഗ്രേസ് അവർ കാണാതെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് അവന്റെ കണ്ണു തുറന്നപ്പോഴും കണ്ണു തുറന്നിരുന്നവർ അന്ധരായിപ്പോയി എന്ന് നാഥൻ പരിതപിക്കുന്നത്. കഴിഞ്ഞയാഴ്ച സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞതുപോലെ ഒരു മുഖാമുഖം ഇവിടെയും സാധ്യമാകുന്നുണ്ട്. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് മനുഷ്യപുത്രൻ എന്ന് നാഥൻ അവനോട് പറയുമ്പോൾ, നീ അവനിൽ വിശ്വസിക്കുന്നുവോ? ഇന്നലെ വിശുദ്ധ സിറിലിന്റെ വാക്കുകളിൽ ഈ വിശ്വാസത്തിന്റെ പ്രാധാന്യം നാം തിരിച്ചറിഞ്ഞിരുന്നു. ആ മനുഷ്യൻ പറയുകയാണ്, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. ചെളിപുരണ്ട ആ മനുഷ്യന്റെ കണ്ണുകൾ ഷീലോ കുളത്തിൽ പോയി കഴുകി വരാനാണ് നാഥൻ ആവശ്യപ്പെട്ടത്. ഷീലോ എന്നാൽ അയക്കപ്പെട്ടവനാണ് എന്നർത്ഥമെന്ന് ശ്രീഹ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അയക്കപ്പെട്ടവൻ ക്രിസ്തുവാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ അയക്കപ്പെട്ടവനായ പ്രകാശമായ ക്രിസ്തുവിനെ തന്നെ മറന്നുകളയുകയാണ് മതനേതൃത്വം. ഏശയ്യ 8:6 ഇത് പ്രവചിച്ചിട്ടുണ്ട്, ദൈവവചനത്തെ അറിയുകയും ജ്ഞാനമുള്ളവരെന്ന് ഗണിക്കപ്പെടുകയും ചെയ്യുന്നവർ തന്നെ ഇപ്രകാരം ചെയ്യുമ്പോൾ എല്ലാ നിറങ്ങളും അന്യമായ ഒരുവൻ ഇതാ തന്റെ വിശ്വാസത്താൽ എല്ലാ നിറവും നേടുകയാണ്. ഫുൾനെസ്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വാക്കുകളുമായി അണയുക എന്ന് ഹോസിയ 14 ഇന്നലെ നമ്മെ ക്ഷണിച്ചിരുന്നു. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുന്ന അനുതാപത്തിന്റെ വാക്കുകൾ ജോഷുവ 7:19 ഇത് നാം കാണും. ഡോക്സോളജി ഓഫ് പെനിറ്റൻസ് എന്ന് പറയും. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നാം എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കണമെന്ന്. എന്നാൽ ഇന്ന് ഈ മത നേതാക്കളും ഏറ്റേറ്റ് പറയുന്നുണ്ട്, പക്ഷേ അവരുടെ കുറവുകളും കുറ്റങ്ങളും അല്ല എന്ന് മാത്രം. ഈ മനുഷ്യൻ പാപിയാണ് എന്ന് ക്രിസ്തുവിനെ കുറിച്ചാണ് അവർ ഏറ്റേറ്റ് പ്രഖ്യാപിക്കുന്നത്. അവർക്ക് ക്രിസ്തുവിനോട് അത്രമേൽ വെറുപ്പാണ്. അവന്റെ പേരുച്ചരിക്കാൻ പോലും തയ്യാറാകാതെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഈ മനുഷ്യനെന്ന്. എന്നാൽ അതേ അവദാനം ഏറ്റെടുത്തുകൊണ്ട് അഭിമാനപൂർവ്വം അണിഞ്ഞുകൊണ്ട് നാഥൻ നമ്മോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യപുത്രനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന്. വചനം, ദാബാർ എന്നത് ദൈവത്തിന്റെ വാക്കും പ്രവൃത്തിയുമാണെന്നിരിക്കെ അത് കേട്ടാൽ മാത്രം പോരല്ലോ, കാണുകയും ചെയ്യണമല്ലോ. മനുഷ്യപുത്രനെ കാണുമ്പോൾ ദൈവത്തെ തന്നെയാണ് കാണുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.